ജനാധിപത്യവും മതേതരത്വവും ഉൾപ്പെടെയുള്ള അടിസ്ഥാന ഭരണഘടനാ മൂല്യങ്ങൾ വിദ്യാലയങ്ങളിലും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും നിലനിർത്തുന്നതിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നവകേരള സദസ്സിന്റെ ഭാഗമായി ആറ്റിങ്ങലിൽ വാർത്താസമ്മേളനം നടത്തുകയായിരുന്നു അദ്ദേഹം. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സമാനതകളില്ലാത്ത വളർച്ചയാണ് കഴിഞ്ഞ 7 വർഷങ്ങളിൽ സംസ്ഥാനത്തുണ്ടായതെന്ന് അദ്ദേഹം പറഞ്ഞു. സർക്കാർ എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജുകളിലെ 41 ബ്രാഞ്ചുകൾക്ക് അക്രഡിറ്റേഷൻ നൽകി. കേന്ദ്ര സർവകലാശാലകളിലടക്കം പകുതിയിലേറെ അധ്യാപക തസ്തികൾ ഒഴിഞ്ഞുകിടക്കുകയാണ് നമ്മൾ കാണുന്നത്. ആ സന്ദർഭത്തിലാണ് കേരളം PSC വഴി കഴിഞ്ഞ 2 വർഷം 186 നിയമനങ്ങൾ, എയ്ഡഡ് കോളേജുകളിൽ 902 നിയമനങ്ങൾ നടത്തിയത്. 2016-17 55,007 അധ്യാപകരാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് അതായത് 2020-21 61,080. സർക്കാർ കോളേജുകളുടെയും സർവകലാശാലകളുടെയും അടിസ്ഥാന സൗകര്യ വികസനത്തിനും അക്കാദമിക ഉന്നമനത്തിനുമായി കിഫ്ബി പദ്ധതിയിൽ 700 കോടി രൂപയുടെ പദ്ധതികൾക്ക് അംഗീകാരം ലഭിച്ചു. 750 കോടി രൂപയുടെ പദ്ധതികൾക്കുള്ള അംഗീകാരം അവസാനഘട്ടത്തിലാണ്. കഴിഞ്ഞ 5 ബജറ്റുകളിലായി പദ്ധതി ഇനത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് ആകെ 4,508.48 കോടി രൂപയാണ് അനുവദിച്ചത്. അസാപ്പിന് കീഴിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള 9 നൈപുണ്യ പരിശീലന സമുച്ചയങ്ങൾ, കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കുകൾ എന്ന പേരിൽ പ്രവർത്തനം ആരംഭിച്ചു. സർവകലാശാലകളിൽ ബിസിനസ് ഇൻക്യുബേഷൻ ആൻഡ് ഇന്നൊവേഷൻ സെന്ററുകൾ ആരംഭിച്ചു. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ 14 ടെക്നോളജി ബിസിനസ് ഇൻക്യുബേഷൻ സെന്ററുകളുടെ പ്രവർത്തനങ്ങൾ വിപുലപ്പെടുത്തിയതായും മുഖ്യമന്ത്രി പറഞ്ഞു. ഗണ്യമായ നേട്ടങ്ങൾ സ്വന്തമാക്കി ഉന്നത വിദ്യാഭ്യാസ മേഖല മുന്നേറുമ്പോൾ വർഗീയ ശക്തികളുടെ നശീകരണ ശ്രമങ്ങൾക്കെതിരെ യോജിച്ച മുന്നേറ്റം ഉണ്ടാവേണ്ടതുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. തിരുവനന്തപുരം ജില്ലയിലെ വർക്കല സദസ്സിൽ 8,716 നിവേദനങ്ങളാണ് ലഭിച്ചത്.